ഹായ് മകളെ, ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു പക്ഷേ 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയോ അല്ലെ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടിയോ ആയിരിക്കും. ചിലപ്പോൾ അതൊന്നും അല്ലാത്ത ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. എന്ത് തന്നെ ആണെങ്കിലും വീഡിയോ മുഴുവനും കാണുക, എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്ത് അതൊരു കമൻറ്റ് ചെയ്യുക. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത ചെറിയൊരു മണ്ടത്തരമാണ് ആദ്യം തന്നെ പറയാൻ പോകുന്നത്. അതിനുശേഷം കുറഞ്ഞ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. മകളെ, ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, BSc മാത്സ് ആയിരുന്നു ഞാൻ എടുത്തത്. അങ്ങനെ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ എനിക്കില്ല. റിസൾട്ടൊക്കെ വന്ന് വലിയ കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. പക്ഷേ PG പോകണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകൾ ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയത്ത്, വായനശാല ഇരിക്കുന്ന സമയത്താണ് ഞാൻ പേപ്പർ ഇങ്ങനെ മറിച്ച് നോക്കിയത്. അവിടെ അടിഭാഗത്തായിട്ട് ഒരുപാട് ആഡുകൾ കണ്ടു, ലോജിസ്റ്റിക്സ്, SAP, അങ്ങനെ ഒരുപാട് ഇപ്പോഴത്തെ ഡിപ്ലോമ കോഴ്സുകളെ പറ്റി കണ്ടു. പക്ഷേ അത് എന്നെ അട്രാക്റ്റ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, SAP എന്ന് പറയുന്നൊരു കോഴ്സ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ BSc മാത്സ് കഴിഞ്ഞ ഒരു കുട്ടിയാണ്, SAP എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കൊമേഴ്സ് കഴിഞ്ഞ കുട്ടിക്ക് എടുക്കേണ്ട ഒരു കോഴ്സാണ്. ഞാൻ അവരെ വിളിച്ചു, അവർ പറഞ്ഞു 45,000 രൂപയാണ് ഫീസ്, നിങ്ങളുടെ കൂടെ ഒരാൾ കൂടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് 5,000 രൂപ ഫീസ് കുറഞ്ഞ് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ആദ്യത്തെ ഇംഗ്ലീഷിൻ്റെ ബേസിക് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞുതരും, ഇംഗ്ലീഷിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരും, പിന്നെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ജോലി ഉറപ്പ് തരും. ഇത്രയും വാഗ്ദാനങ്ങൾ അവർ തന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഫ്ലാറ്റായി. ഞാൻ വേഗം എൻ്റെ 2 ഫ്രണ്ട്സിനെയും കൂട്ടി, അവരെ 3 പേരും കൂടി ഒരുമിച്ചാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പൈസയൊക്കെ ഞങ്ങൾ 3 പേരും കൂടി ഷെയർ ചെയ്തിട്ട് എന്താക്കി, കുറയ്ക്കാനൊക്കെ കുറച്ചിട്ടാണ് അവർക്ക് പോകുന്നത്. എങ്കിൽ തന്നെ ഏകദേശം ഒരു 10-40,000 രൂപയോളം ഏകദേശം ചിലവായി. പിന്നെ അവിടുത്തെ ഹോസ്റ്റൽ ഫീസും ഏകദേശം 60,000 രൂപയോളം ഫീസ് ചിലവായി. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ, അവർ പക്ക ബിസിനസ്സിൻ്റെ ആളായിരുന്നു ആ ടീം. ആ ടീമെന്നല്ല, ഒരുവിധ ആളുകളൊക്കെ ഇതുപോലത്തെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എടുത്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം രൂപ എനിക്ക് വേസ്റ്റായി എന്ന് തന്നെ പറയാം. എനിക്ക് നല്ല, ഞങ്ങൾ 3 പേർക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. എൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും വീട്ടിലുണ്ട്, പൈസ കൊടുത്താൽ ഒരു സർട്ടിഫിക്കറ്റ് തരുന്നൊരു ടീമായിരുന്നു. പക്ഷേ അവർ പുറമേ നല്ല ടീമാണെന്നൊക്കെയുള്ള രീതിയിൽ പരസ്യം കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇവിടെ എനിക്ക് വന്ന പിശക് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വ്യക്തമായുള്ളൊരു കരിയർ പ്ലാൻ ഇല്ലായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് നല്ല കോഴ്സ്, എവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എപ്പോഴാണ് പഠിച്ചിറങ്ങേണ്ടത്, അന്ന് ഞാനൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഉപ്പമാരോ അല്ലെങ്കിൽ ആ സമയത്തുള്ള കോഴ്സ് ആയിരിക്കില്ല ഇപ്പോഴുള്ള കോഴ്സ് എന്ന് പറയുന്നത്. അന്ന് ആ കോഴ്സ്, ഞാനിപ്പോൾ ഡിഗ്രി എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അന്ന് അതിന് ഭയങ്കര വാല്യൂ ഉണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഡിഗ്രിക്ക് ചിലപ്പോൾ വാല്യൂ ഉണ്ടാവണമെന്നില്ല. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്തും കോഴ്സുകളും മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ AI ഒക്കെ വന്ന കാലഘട്ടമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള കോഴ്സുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ അതിൽ തന്നെ സാധ്യതകൾ ഉള്ളതുണ്ട്, സാധ്യതകൾ ഇല്ലാത്തതുണ്ട്. അപ്പോൾ ഒരു കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഭാവിയിൽ നമ്മൾ വളർന്ന ആ ഇതിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് സാധ്യതകളുള്ള കോഴ്സുകൾ ഏതാണ്, ഞാൻ ഏതെടുത്താലാണ് എനിക്ക്, എൻ്റെ സ്കില്ല് എന്താണ്, ആ സ്കില്ലിന് പറ്റിയ കോഴ്സ് എന്താണ്, ആ കോഴ്സ് പഠിക്കണമെങ്കിൽ ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണം, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാലാണ് എനിക്ക് ജോലി കൂടുതൽ ഓഫർ കിട്ടുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത്, ഇതൊക്കെ നിർണായകമാണ്. പക്ഷേ ഇതൊക്കെ കൂടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കാർണിവലുമായിട്ട് ഞങ്ങൾ വരികയാണ്. അതായത് സൈലന്റ് ടൈറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു കരിയർ കാർണിവലാണ്. ഇതിൽ നിങ്ങൾ വരുന്ന സമയത്ത് ഏകദേശം 250+ കോഴ്സുകളെ നിങ്ങൾ പരിചയപ്പെടും. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണ് എനിക്ക് ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ അതിനൊക്കെ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരും. അത് ഒരുപാട് സെഷൻസുകളായിട്ട്, നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള സെഷൻസുകളുമായിട്ടാണ് വരുന്നത്. April 20, 21 അത് മറ്റെവിടെയല്ല, കോഴിക്കോട് ജില്ലയിലെ ട്രേഡ് സെൻ്ററിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് സെൻറ്ററിനെ പറ്റിയൊക്കെ കേട്ടോ, അല്ലെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. April 20, 21 ഡേറ്റ് 2 ദിവസങ്ങളിലായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം കൂടി ഉണ്ടോ, നിങ്ങൾ സാറേ ഇത് കോഴിക്കോട് മാത്രമാണ്? ശരിക്കും കോഴിക്കോട് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും, ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു കരിയർ കാർണിവൽ വരുന്നത്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും 2 ദിവസങ്ങളിലായിട്ട് എന്താക്കാൻ പോവാണ്, കരിയർ കാർണിവൽ വരികയാണ്. മറ്റു ജില്ലകളുടെ അപ്ഡേഷൻ ഉടൻ തന്നെ നിങ്ങളുടെ ഈ ചാനലിൽ വരുന്നതാണ്. അപ്പം പറ്റുന്ന ആളുകളൊക്കെ വേണമെങ്കിൽ എന്താക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോഴിക്കോടേക്ക് വരാം. അവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ മനസ്സിലാക്കാം. ഒരുപാട് സെഷൻസ് അതിലുണ്ട്. നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെ വലിയൊരു മൂണൊക്കെ പ്രദർശിപ്പിച്ച വലിയൊരു മ്യൂസിയം ടീമൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മുന്നിൽ വെച്ച് നയിക്കുന്ന ഒരുപാട് മ്യൂസിയം, അതായത് കുറേ എക്സ്പോകൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് ഫുള്ളി എൻ്റർടൈൻ ആയിട്ടുള്ള, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മടിക്കണ്ട, 20-21 നിങ്ങളും നിങ്ങളുടെ പാരൻസിനോടൊക്കെ വരാൻ പറയുക. കാരണം നമ്മുടെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം നമ്മുടെ കൂടെ നമ്മുടെ പാരൻസും ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് വരുന്നതിന് പകരം പാരൻസിനൊക്കെ കൂട്ടിയിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. അധികം കുട്ടികൾ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അത്രയും കുട്ടികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്ത് തന്നെയാണെങ്കിലും അത്ര വലിയൊരു മാസ് പരിപാടി തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. സോ ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കേണ്ട. വെക്കേഷൻ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. മാക്സിമം കരിയറും കാര്യങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് നല്ല മികച്ചൊരു തീരുമാനം എടുക്കുക. ഭാവി നിങ്ങളുടേത് ഉറച്ചതാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ഷാദ്രം സാമ്പ്രസൈലേണിംഗ്. ബൈ ബൈ.